ആയിരത്തൊന്നറബിൻ്റെ അവുകളിലെ കഥകളിൽ ശുരകൻ തൻ്റെ സഹോദരന്മാരെക്കുറിച്ച് കഥകൾ പറയുന്നുണ്ട്. ആ കഥയിൽ മൂന്നാമത്തെ സഹോദരൻ്റെ കഥയാണ് ഇന്ന് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. രണ്ട് സഹോദരന്മാരുടെ കഥ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മൂന്നാമത്തെ സഹോദരൻ്റെ കഥ പറയുവാൻ തുടങ്ങി. എൻ്റെ മൂന്നാമത്തെ സഹോദരൻ്റെ പേര് അൽ ഫക്കീൽ എന്നാണ്, ബഹളം വയ്ക്കുന്നവൻ. അയാൾ ഒരു അന്ധനാണ്. ഒരു ദിവസം, വിധിയോ ഭാഗ്യമോ എന്ന് പറയട്ടെ, അയാളെ മനോഹരമായൊരു വലിയ വീട്ടിലെത്തിച്ചു. അയാൾ വാതിൽക്കൽ മുട്ടി. വീട്ടുടമസ്ഥനോട് സംസാരിച്ച് നല്ലൊരു തുക ഭിക്ഷയാചിക്കലായിരുന്നു ലക്ഷ്യം. വീട്ടുടമസ്ഥൻ ചോദിച്ചു, ആരാണ് വാതിൽക്കൽ? എൻ്റെ സഹോദരൻ മിണ്ടാതെ നിന്നു. അപ്പോൾ ഗൃഹനാഥൻ ഉറക്കെ ആവർത്തിച്ചു, ആരാണത്? പിന്നെയും അയാൾ നിശബ്ദത പാലിച്ചു. ഉടനെ യജമാനൻ വാതിൽക്കലേക്ക് നടന്നു വരുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം വാതിൽ തുറന്നു ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? അള്ളായെയോർത്ത് എന്തെങ്കിലും. നീ കുരുടനാണോ? അതെ. നിൻ്റെ കൈ നീട്ടുക. അദ്ദേഹം എന്തെങ്കിലും തരുമെന്ന് കരുതി എൻ്റെ സഹോദരൻ കൈനീട്ടി. എന്നാൽ ഗൃഹനാഥൻ അവൻ്റെ കൈപിടിച്ച് വീട്ടിനുള്ളിലേക്ക് നടത്തി പല കോണികളും കയറ്റി വീടിൻ്റെ ഏറ്റവും മുകളിലെ മട്ടുപ്പാവിലെത്തി. അദ്ദേഹം തീർച്ചയായും പണമോ ഭക്ഷണമോ തരുമെന്ന് എൻ്റെ സഹോദരൻ കരുതി. അദ്ദേഹം എൻ്റെ ചേട്ടനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കുരുട? സർവശക്തനായ ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും തരിക. അള്ള അതിനായി നിനക്ക് മറ്റേതെങ്കിലും വാതിൽ കാണിച്ചു തരും. ഓ, നിങ്ങൾ എന്തുകൊണ്ടത് ഞാൻ താഴെയായിരുന്നപ്പോൾ പറഞ്ഞില്ല? ഹേ ഭിക്ഷക്കാരാ, ഞാൻ നിന്നെ ആദ്യം വിളിച്ചപ്പോൾ നീ എന്താണ് മറുപടി തരാതിരുന്നത്? ഇപ്പോൾ എന്താണ് എനിക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിനക്ക് തരാനായി ഇപ്പോൾ വീട്ടിലൊന്നുമില്ല. എന്നാൽ എന്നെ താഴെ കൊണ്ടുവിടൂ. വഴി നിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ എൻ്റെ സഹോദരൻ എഴുന്നേറ്റ് താഴേക്ക് കോണി ഇറങ്ങാൻ തുടങ്ങി. 20 പടികൾ ഇറങ്ങിയപ്പോഴേക്കും കാലുതെറ്റി അയാൾ താഴേക്ക് ഉരുണ്ടു വീണ് തല പൊട്ടി. അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് എങ്ങോട്ട് തിരിയണമെന്നറിയാതെ പുറത്തേക്ക് നടന്നു. അവിടെ വെച്ച് തൻ്റെ രണ്ട് അന്ധരായ സുഹൃത്തുക്കളുമായി ചേർന്നു. അവർ അയാളോട് ചോദിച്ചു, ഇന്ന് നിനക്ക് എന്തു കിട്ടി? അവൻ നടന്ന സംഭവങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുത്തു. ഓ എൻ്റെ കൂട്ടുകാരാ, എന്തെങ്കിലും തുക കയ്യിൽ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അയാളെ പിന്തുടർന്നിരുന്ന ഗൃഹനാഥൻ അവർ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ എൻ്റെ സഹോദരനോ മറ്റുള്ളവർക്കോ അക്കാര്യം അറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ സഹോദരൻ സ്വന്തം ലോഡ്ജിലെത്തി കൂട്ടുകാർക്കായി കാത്തിരുന്നു. ഗൃഹനാഥൻ ആരുമറിയാതെ അവന് പിന്നാലെ വീട്ടിനകത്ത് കയറി. മറ്റു രണ്ട് കുരുടന്മാർ എത്തിയപ്പോൾ എൻ്റെ സഹോദരൻ അവരോട് പറഞ്ഞു, നമ്മുടെ പിന്നാലെ ഏതെങ്കിലും അന്യർ അകത്തേക്ക് കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം വാതിൽ അടച്ച് കുറ്റിയിടുക. ആ മനുഷ്യൻ ഇത് കേട്ട് മേൽക്കൂരയിൽ നിന്നും ഞാണുകിടന്ന ഒരു കയറിൽ പിടിച്ചു കിടന്നു. ആ സമയത്ത് അവർ മുറികൾ മുഴുവൻ നടന്ന് പരിശോധിച്ച് മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തി. പിന്നെ അവർ തിരിച്ചു വന്ന് എൻ്റെ സഹോദരൻ്റെ അടുത്തിരുന്നു. അവർ സൂക്ഷിച്ചിരുന്ന പണം പുറത്തെടുത്ത് എണ്ണി നോക്കി. അത്ഭുതം, അത് 12,000 ദിറം ഉണ്ടായിരുന്നു. ഓരോരുത്തരും തനിക്ക് ആവശ്യമുള്ള തുകയെടുത്ത് ബാക്കിയുള്ളത് മുറിയുടെ ഒരു മൂലയിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ ഭക്ഷണം നിരത്തി കഴിക്കാനിരുന്നു. അപ്പോൾ അപരിചിതമായൊരു ചവയ്ക്കൽ ശബ്ദം കേട്ട് അവരിലൊരാൾ പറഞ്ഞു, നമ്മൾക്കിടയിൽ ഒരപരിചിതനുണ്ട്. അവൻ പെട്ടെന്ന് കൈനീട്ടി ആ വീട്ടുടമസ്ഥനെ പിടികൂടി. ഉടനെ എല്ലാവരും അയാളുടെ മേൽ ചാടി വീണ് തല്ലി ചതച്ചു. അടിച്ചു തളർന്നപ്പോൾ അവർ അട്ടഹസിച്ചു. ഓ മുസ്ലിം സഹോദരരെ, ഞങ്ങളുടെ പണം മോഷ്ടിക്കാനായി ഒരു കള്ളൻ എത്തിയിരിക്കുന്നു. അവർക്ക് ചുറ്റും ജനങ്ങൾ തടിച്ചുകൂടി. ആ കള്ളനും കുരുടന്മാരോടൊപ്പം കൂടി. കുരുടൻ ആവലാതിപ്പെട്ടതുതന്നെ അവനും ആവർത്തിച്ചു. കുരുടന്മാരെ പോലെ അവനും കണ്ണടച്ചിരുന്നതിനാൽ ആർക്കും അവൻ്റെ അന്ധതയിൽ സംശയം തോന്നിയില്ല. അവനും നിലവിളിച്ചു, ഓ മുസ്ലിം സഹോദരന്മാരെ, ഞാൻ അള്ളായിലും ഗവർണറിലും രക്ഷ തേടുകയാണ്. അദ്ദേഹത്തോടെനിക്ക് കാര്യങ്ങൾ പറയണം. പെട്ടെന്ന് അവിടെ എത്തിയ പോലീസുകാരൻ അവരെ എല്ലാവരെയും പിടികൂടി ഗവർണറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹം അവരെ മുന്നിൽ നിർത്തി ചോദ്യം ചെയ്തു, എന്താണ് കാര്യം? അങ്ങ് തന്നെ സ്വയം കണ്ടുപിടിക്കുക. അടികിട്ടിയാലല്ലാതെ ഞങ്ങളിൽ ആരും സത്യം പറയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അടി തുടങ്ങിക്കോളൂ. ആദ്യം എന്നെ തന്നെ ആയിക്കോട്ടെ. അതിനുശേഷം ഞങ്ങളുടെ നേതാവിനെ അടിക്കുക. അവനെൻ്റെ സഹോദരനെ ചൂണ്ടിക്കാട്ടി.
അപ്പോൾ അവർ അവനോട് നീണ്ടു നിവർന്ന് കിടക്കുവാൻ ആജ്ഞാപിച്ചു. പിന്നെ അവൻ്റെ പുറത്ത് 400 അടി വെച്ചു കൊടുത്തു. അടി കൊണ്ടപ്പോൾ അവൻ വേദനിച്ചു പുളഞ്ഞു. അവൻ ഒരു കണ്ണു തുറന്നു. അടി ഇരട്ടിച്ചപ്പോൾ അവൻ മറ്റേ കണ്ണും തുറന്നു. ഗവർണർ ഇത് കണ്ട് അവനോട് ചോദിച്ചു, നമ്മുടെ മുന്നിൽ എന്തു തരം നീചന്മാരെയാണ് കൊണ്ടു തന്നിരിക്കുന്നത്? ശപിക്കപ്പെട്ടവനെ. അവൻ മറുപടി നൽകി, എനിക്ക് മാപ്പ് തരൂ. ഞങ്ങൾ 4 കുരുടന്മാരായി നടിക്കുകയാണ്. ഞങ്ങൾ ആളുകളെ പറ്റിച്ച് വീട്ടിനകത്ത് കടക്കുന്നു. അന്തപുരത്തിലെ ശിരോവസ്ത്രമണിയാത്ത സ്ത്രീകളെ നോക്കി രസിക്കുന്നു. അവരെ ദുഷിപ്പിക്കുവാനുള്ള ഉപായം കണ്ടുപിടിക്കുന്നു. ഈ രീതിയിൽ ഞങ്ങൾ നല്ലൊരു സംഖ്യ സമ്പാദിച്ചിട്ടുണ്ട്. 12,000 ദിറം. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ പങ്ക് 3,000 ദിറം എനിക്ക് തരൂ. എന്നാൽ അവർ എൻ്റെ മേൽ ചാടി വീണ് എന്നെ തല്ലിച്ചതച്ച് എൻ്റെ പണവും അവർ തട്ടിയെടുത്തു. എനിക്കള്ളയും അങ്ങും മാത്രമാണ് ഒരു രക്ഷയായിട്ടുള്ളത്. എൻ്റെ പങ്ക് അവർക്ക് കിട്ടുന്നതിനേക്കാൾ ഭേദം അങ്ങേക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളിലെ സത്യം മനസ്സിലാക്കണമെങ്കിൽ അവരെ ഓരോരുത്തരെയും ശരിക്ക് പ്രഹരിക്കുക. എനിക്ക് തന്ന അടിയേക്കാളേറെ അവർക്ക് കൊടുക്കുക. അവർ തീർച്ചയായും കണ്ണുകൾ തുറക്കും. ചോദ്യം ചെയ്യൽ ആരംഭിക്കാനായി ഗവർണർ ഉത്തരവ് നൽകി. എൻ്റെ സഹോദരനിൽ നിന്ന് തുടങ്ങാനായിരുന്നു ആജ്ഞ. അവർ അയാളെ മുക്കാലിയിൽ പിടിച്ചു കെട്ടി. പിന്നെ ഗവർണർ പറഞ്ഞു, ഈ ഭൂമിയിലുള്ള കീടമേ, അള്ളാഹ് നൽകിയ മഹത്തായ വരദാനം നീ ദുർവിനിയോഗം ചെയ്യുന്നു. കുരുടനായി അഭിനയിച്ച് നടക്കുന്നുവോ? അള്ളാഹ് അള്ളാഹ്, എൻ്റെ സഹോദരൻ നിലവിളിച്ചു. അള്ളാഹയാണ്, ഞങ്ങളിൽ ആർക്കും കണ്ണു കാണുവാൻ കഴിയില്ല. അപ്പോൾ അയാൾ വേദനിച്ച് ബോധം കെട്ട് വീഴുന്നതുവരെ അവർ അടി തുടർന്നു. ഗവർണർ അലറി, അവന് ബോധം വന്നാൽ വീണ്ടും അടി തുടങ്ങുക. അതിനുശേഷം 3 300+ ചാട്ടാവാറടി ഏറ്റുവാങ്ങി. അപ്പോൾ ആ കള്ളൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു, കണ്ണുകൾ തുറന്നോളൂ, അല്ലെങ്കിൽ വീണ്ടും അടി കിട്ടും. ഒടുവിൽ ആ മനുഷ്യൻ ഗവർണറോട് പറഞ്ഞു, ആരെയെങ്കിലും പണം എടുത്തു കൊണ്ടുവരുവാനായി അങ്ങ് എന്നോടൊപ്പം വിടുക. ജനങ്ങളുടെ മുന്നിൽ നിന്ദിക്കപ്പെടുന്നതുവരെ ഇവർ കണ്ണുകൾ തുറക്കില്ല. അങ്ങനെ പണം എടുത്തു കൊണ്ടുവരുവാനായി ഗവർണർ ആളെ വിട്ടു. ആ കള്ളന് അവൻ്റെ പങ്ക് എന്ന അവകാശപ്പെട്ട 3,000 ദിറം ഗവർണർ കൊടുത്തു. ബാക്കിയുള്ളത് അദ്ദേഹം സ്വയം കൈക്കലാക്കി. ആ 3 നഗരത്തിൽ നിന്ന് നാടുകടത്തുകയും ചെയ്തു. എന്നാൽ വിശ്വാസികളുടെ നേതാവി ഞാനെൻ്റെ സഹോദരനെ പിന്തുടർന്നു ചെന്ന് അയാളുടെ കേസിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങയോടുണർത്തിച്ച എല്ലാ സംഭവങ്ങളും എനിക്ക് വിവരിച്ചു തന്നു. ഞാൻ അയാളെ രഹസ്യമായി നഗരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തിന്നുവാനും കുടിക്കുവാനുമുള്ള ദിനപത്ത നൽകി എന്നോടൊപ്പം ആരുമറിയാതെ താമസിപ്പിച്ചു. 1,001 ആവുകളിൽ ശുരകൻ പറഞ്ഞ കഥകളിൽ അദ്ദേഹത്തിൻ്റെ 3 സഹോദരൻ്റെ കഥയാണ് ഇന്ന് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവച്ചത്. ശുരകൻ്റെ മറ്റ് സഹോദരന്മാരുടെ കഥകളുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതാണ്.